ലാവ്ലിൻ ഇടപാട് കേരളത്തിന്റെ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയെന്ന ആരോപണം നിലനിൽക്കുമ്പോൾ ഈ ഇടപാട് മലബാറിന് നേട്ടമാണ് ഉണ്ടാക്കിയത്. ലാവ്ലിൻ കരാറിന്റെ ഭാഗമായിട്ടായിരുന്നു തലശ്ശേരിയിൽ മലബാർ ക്യാൻസർ സെന്റർ തുടങ്ങിയത്. കേസും വിവാദങ്ങളും അടങ്ങുന്നതോടെ സ്ഥാപനം ഇനിയും വളരുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാപനത്തിലെ ജീവനക്കാരും നാട്ടുകാരും. പിണറായി വിജയനെതിരായ കേസിലൂടെ വാർത്തകളിലിരുന്ന് നേടിയ മലബാർ ക്യാൻസർ സെന്ററാണിത്. മലബാറിലെ ക്യാൻസർ രോഗികൾ ഇന്ന് ഏറെ ആശ്രയിക്കുന്ന ഒരു ആതുരാലയമാണ് ഈ മലബാർ ക്യാൻസർ സെന്റർ. മലബാറിലെ ക്യാൻസർ രോഗികൾക്ക് വലിയ ആശ്വാസമായിട്ടായിരുന്നു മലബാർ ക്യാൻസർ സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. ലാവ്ലിൻ ഇടപാടിലെ കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടായിരുന്നു മലബാറിൽ ഇങ്ങനെയൊരു സ്ഥാപനം കിട്ടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കോടിയേരിയിൽ 1998 മലബാർ ക്യാൻസർ സെന്ററിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. പക്ഷേ ലാവ്ലിൻ ഇടപാട് വിവാദങ്ങളിൽ കുടുങ്ങിയതോടെ മലബാർ ക്യാൻസർ സെന്ററിന്റെ പ്രവർത്തനവും മന്ദീഭവിച്ചു. ഒടുവിൽ വിവാദങ്ങളെല്ലാം അവസാനിക്കുന്നതോടെ വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ക്യാൻസർ സെന്ററിലെ ജീവനക്കാരും രോഗികളുമെല്ലാം. അതുകൊണ്ട് ഈ ഒരു വിധിയും കൂടി ഇവിടുത്തെ ജീവനക്കാർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ വളർച്ച ലക്ഷ്യം വെക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ താല്പര്യമുണ്ട്, സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. 2001 3000 പേരാണ് ക്യാൻസർ സെന്ററിലെ ചികിത്സ തേടിയെത്തിയതെങ്കിൽ ഈ വർഷം കഴിഞ്ഞ മാസം വരെ 50,000 പേർ ഇവിടെ ചികിത്സ തേടിയെത്തിക്കഴിഞ്ഞു. രാഷ്ട്രീയ വിവാദങ്ങളും തൊട്ടുകൂടായ്മയും മാറ്റിവെച്ചാൽ ഈ സ്ഥാപനം ഇനിയും ഏറെ ഉയരത്തിലേക്ക് പോകും. ചുരുക്കത്തിൽ ലാവ്ലിൻ ഇടപാട് കേരളത്തിന് നഷ്ടമുണ്ടാക്കിയെന്ന് പറയുമ്പോഴും മലബാറുകാർ പറയും അത് തലശ്ശേരിയുടെ നേട്ടമാണെന്ന്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജെ എസ് സാജനൊപ്പം എൻ കെ ഷിജു, ഏഷ്യാനെറ്റ്.